ഹായ് കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും നാലാം ക്ലാസ്സിലെ ഇന്നത്തെ മാത്സ് ബുക്ക് സ്വാഗതം ഇന്ന് മാഷ തന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരുന്നു അതെ സമ്പാദ്യം സേവിങ്സ് ഉച്ചഭക്ഷണം ലഞ്ച് എന്ന പാഠഭാഗ പ്രവർത്തനങ്ങളാണ് സാറ് തന്നിട്ടുള്ളത് കൂടാതെ ക്ലാസ്സിൽ എന്തായിരുന്നു പറഞ്ഞത് അതെ ഈ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ തന്നെയാണ് ക്ലാസ്സിൽ പറഞ്ഞത് നമുക്കതെല്ലാം ഒന്ന് നോക്കാം നമ്മൾ ആദ്യം ക്ലാസ്സിൽ ചെയ്തത് ഒരു പെട്ടി കണ്ടുപിടിക്കുകയായിരുന്നു അല്ലേ ഒരു സംഖ്യ എഴുതിയ പെട്ടി കണ്ടുപിടിക്കലായിരുന്നു അതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിച്ചത് അതെ ആദ്യം ഒരു സംഖ്യ അതെ ഒരു കിളി പറഞ്ഞത് കൊണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അണ്ണാൻ പറഞ്ഞത് എന്താണ് അതെ ആ സംഖ്യയോട് എഴുന്നൂറ്റി ഇരുപത്തി കൂട്ടിയത് അങ്ങനെ അത് കണ്ടെത്തി ആ സംഖ്യയോട് അറുന്നൂറ് കൂട്ടി മറ്റൊരു സംഖ്യ കണ്ടെത്തി ആ സംഖ്യയോട് മുന്നൂറ്റി ഇരുപത്തി കൂട്ടി മറ്റൊരു സംഖ്യ കണ്ടെത്തി ഇങ്ങനെയാണ് നമ്മൾ ആ ഒരു ബോക്സ് കണ്ടുപിടിച്ചത് ആ ബോക്സിൽ എന്തായിരുന്നുണ്ടായിരുന്നത് ഒരു പുസ്തകമായിരുന്നു അല്ലേ നമുക്കിനി പ്രവർത്തനങ്ങളിലോട്ട് കടക്കാം സമ്പാദ്യം സേവിങ്സ് ജൂൺ മാസത്തിൽ ആയിരത്തി നാന്നൂറ് രൂപയും ജൂലൈ മാസത്തിൽ രൂപയും അനു ബാങ്കിൽ നിക്ഷേപിച്ചു കൂട്ടുകാരി ജൂൺ മാസത്തിലെ നിക്ഷേപം അനുവിനേക്കാൾ രൂപ കൂടുതലായിരുന്നു എന്നാൽ ജൂലൈ മാസത്തിൽ അനുവിനേക്കാൾ എഴുപത്തിയഞ്ച് രൂപ കുറവായിരുന്നു എങ്കിൽ ഓരോരുത്തരുടെയും നിക്ഷേപം എത്ര ആരുടേതാണ് കൂടുതൽ അനു ഡെപ്പോസിറ്റഡ് വൺ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് റുപ്പീസ് ഇൻ ജൂൺ ആൻഡ്

പട്ടിക ഇതിനായിട്ട് വരയ്ക്കുന്നില്ലെങ്കിൽ കൂട്ടുകാർക്ക് ഇതേപോലെ പട്ടിക രൂപത്തിൽ എഴുതാം അനു സനു എന്ന ആദ്യത്തെ രണ്ട് കോളത്തിലും പിന്നെ മുകളിലുള്ള വരിയിൽ നേരെയായിട്ട് എഴുതേണ്ടത് എന്തൊക്കെയാണ് ജൂൺ ജൂലൈ ആകെ അഥവാ ടോട്ടൽ എന്നും കൊടുക്കാം അനു ജൂണിൽ ഡെപ്പോസിറ്റ് ചെയ്തത് എത്രയാണ് ആയിരത്തി നാനൂറ് രൂപ വൺ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ജൂലൈയിൽ ആയിരത്തി അറുനൂറ്റി അൻപത് രൂപ വൺ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ഫിഫ്റ്റി ആകെ ടോട്ടൽ എത്രയാണ് ആ ക്രിയ നമ്മുടെ മാത്സ് നോട്ടിൻ്റെ ആ ഒരു സൈഡ് ഭാഗത്ത് ചെയ്യാം സീറോ പ്ലസ് സീറോ 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 പ്ലസ് ഫൈവ് ഫൈവ് നാല് കൂട്ടണം ആറ് പത്ത് പത്തിൻ്റെ ആ പൂജ്യം മാത്രമാണ് നമ്മൾ അവിടെ ഇടുക ആ ഒരു ഒന്ന് തൊട്ടിപ്പുറം ഇടുന്നു ഇടുന്നില്ല നമ്മളിവിടെ വിചാരിക്കുന്നു ആ ഒന്നും ഇവിടെ കാണുന്ന ഒന്നും രണ്ട് രണ്ടും ഒന്നും മൂന്ന് മൂവായിരത്തി അൻപത് രൂപയാണ് ആകെ ത്രീ തൗസൻഡ് ഫിഫ്റ്റി റുപ്പീസ് ഇനി നമ്മളിവിടെ സനുവിൻ്റെതാണ് കാണുന്നത് എന്താണ് സനുവിൻ്റെ പറഞ്ഞത് അതെ അനുവിനേക്കാൾ നൂറ്റി എഴുപത്തി അഞ്ച് രൂപ സനുവിൻ്റെത് ജൂണിൽ കൂടുതലാണ് എന്നാണ് പറഞ്ഞത് അപ്പോൾ അനുവിൻ്റെ ജൂണിലുള്ള ആയിരത്തി നാനൂറ് രൂപയേക്കാൾ വൺ ഹൺഡ്രഡ് സെവൻറ്റി ഫൈവ് കൂടുതൽ എന്ന് പറയുന്നത് ആ ഒരു സംഖ്യയോട് കൂട്ടിയതല്ലേ അപ്പോൾ അനുവിൻ്റെ ജൂണിലെ ഡെപ്പോസിറ്റായ ആയിരത്തി നാനൂറിനോട് നൂറ്റി എഴുപത്തി കൂട്ടുക എന്നാൽ സനുവിൻ്റെ കിട്ടിയില്ലേ ആയിരത്തി നാനൂറിനോട് നൂറ്റി എഴുപത്തി കൂട്ടിയാൽ എത്രയാണ് സീറോ പ്ലസ് ഫൈവ് ഫൈവ് സീറോ പ്ലസ് സെവൻ സെവൻ ഫോർ പ്ലസ് വൺ ഫൈവ് വൺ വൺ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് സെവൻറ്റി ഫൈവ് എന്ന് നമുക്ക് കിട്ടി ഇനി നമുക്ക് ജൂലായിലെ ഏത് കാണാം സനുവിന്റെ ജുലായിലെ കണക്കെന്ന് പറയുന്നത് ആയിരത്തി അറുനൂറ്റി അൻപതിൽ നിന്ന് എഴുപത്തിയഞ്ച് കുറവാണല്ലേ അങ്ങനെയാണല്ലോ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് നമുക്കത് കുറയ്ക്കാം വൺ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ഫിഫ്റ്റിയിൽ നിന്ന് സെവൻറ്റി ഫൈവ് കുറച്ചാൽ എത്രയാണ് സീറോയിൽ നിന്ന് ഫൈവ് കുറയ്ക്കാൻ സാധിക്കാത്തത് കൊണ്ട് തൊട്ടടുത്ത് ഫൈവിൽ നിന്ന് കൊടുക്കുന്നു ടെന്നിൽ നിന്ന് ഫൈവ് കുറച്ച് ഫൈവ് ആ ഫൈവിനവിടെ ഫോർ ആകുന്നു ഫോറിൽ നിന്ന് സെവൻ കുറയ്ക്കാൻ കഴിയില്ല അതുകൊണ്ട് സിക്സിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു ഒന്ന് നമ്മുടെ ഫൈവ് പോയി ഫോർ ആയല്ലേ ആ ഫോറിന് കൊടുക്കുന്നു ഫോർട്ടീനിൽ നിന്ന് സെവൻ കുറച്ച് സെവൻ സിക്സിൻ്റെ അവിടെ എന്തായി ഫൈവായി ഫൈവിൽ നിന്ന് സീറോ അരച്ചാൽ ഫൈവ് വണ്ണിൽ നിന്ന് സീറോ അരച്ചാൽ വണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചാണ് ഉത്തരം വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് സെവൻറ്റി ഫൈവ് ഇനി സനുവിന്റെ ആകെ കണ്ടാലോ സനുവിന്റെ ആകെ എന്ന് പറയുന്നത് മൂവായിരത്തി ഒരുന്നൂറ്റി അൻപതാണ് ത്രീ തൗസൻഡ് വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി റുപ്പീസ് ആണ് ഇതിൽ നിന്ന് ആരാണ് കൂടുതൽ ഡെപ്പോസിറ്റ് ചെയ്തത് അതെ സനു ആണ് ഉത്തരം സനു ആണ് കൂടുതൽ ഡെപ്പോസിറ്റ് ചെയ്തത് അടുത്ത ചോദ്യം ഉച്ചഭക്ഷണം എന്നതാണ് നമുക്ക് നോക്കാം സ്കൂളിൽ ഉച്ചഭക്ഷണം തയ്യാറാക്കാൻ വാങ്ങിയ പച്ചക്കറിയുടെ വില നോക്കൂ ജൂൺ മാസത്തിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയുടെ പച്ചക്കറി വാങ്ങി ആഗസ്റ്റ് മാസത്തിൽ ജൂൺ മാസത്തെക്കാൾ അറുനൂറ്റി എഴുപത്തിയഞ്ച് രൂപ അധികവും ജൂലൈ മാസത്തിൽ ആഗസ്റ്റ് മാസത്തേക്കാൾ നൂറ്റി എഴുപത്തിയഞ്ച് രൂപ കുറവുമായിരുന്നു സെപ്റ്റംബർ മാസത്തിൽ ജൂൺ മാസത്തേക്കാൾ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ കൂടുതലുമായിരുന്നു ഓരോ മാസത്തിലും എത്ര രൂപയുടെ പച്ചക്കറി വാങ്ങി ഏത് മാസത്തിലാണ് കൂടുതൽ ചിലവായത് കുറവോ നാല് മാസത്തേക്ക് വാങ്ങിയ പച്ചക്കറിയുടെ ആദ്യ വിലയെത്ര ഇതെല്ലാം കൂടി വളരെയധികം കൺഫ്യൂഷൻ ആണ് അല്ലെ നമുക്ക് ആ കൺഫ്യൂഷനൊക്കെ ചെറുതായി ചെറുതായി മാറ്റിയെടുക്കാം ലഞ്ച് എന്നുള്ള ഈ ഒരു ക്വസ്റ്റ്യൻ കൂട്ടുകാർ വായിച്ചു നോക്കുമല്ലോ അതിന്റെ മീനിങ് ആണ് ഞാൻ മലയാളം മീഡിയത്തിന് വായിച്ചു കൊടുത്തത് ഒരു ചോദ്യത്തിൽ തന്നെ മൂന്ന് ചോദ്യങ്ങളുണ്ട് അതിൽ ആദ്യത്തെ ചോദ്യം എന്താണ് ഓരോ മാസത്തിലേതും കണ്ടുപിടിക്കാനാണ് നമ്മൾ അതാണ് ആദ്യം ചെയ്യുന്നത് ജൂൺ മാസം വാങ്ങിയത് രണ്ടായിരത്തി രൂപ എന്ന് അവിടെ കൊടുത്തിട്ടുണ്ട് വെജിറ്റബിൾസ് ബോട്ട് ഇൻ ജൂൺ ടു തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ട്വൻ്റി ഫൈവ് റുപ്പീസ് ആഗസ്റ്റിൽ വാങ്ങിയത് ജൂൺ മാസത്തേക്കാൾ അറുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപ കൂടുതൽ ബോട്ട് ഇൻ ആഗസ്റ്റ് ടു തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ട്വൻറ്റി ഫൈവ് പ്ലസ് സിക്സ് ഹൺഡ്രഡ് സെവൻറ്റി ഫൈവ് നമ്മളത് കൂട്ടി നോക്കിയിട്ടുണ്ട് ആൻസർ കിട്ടിയത് ത്രീ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് മൂവായിരത്തി നാനൂറാണ് ജുലായിൽ വാങ്ങിയത് ബോട്ട് ഇൻ ജുലായ് എന്ന് പറയുന്നത് ആഗസ്റ്റ് മാസത്തേക്കാൾ നൂറ്റി എഴുപത്തിയഞ്ച് രൂപ കുറവായതാണ് അതുകൊണ്ട് ആഗസ്റ്റിൽ വാങ്ങിയ ത്രീ തൗസൻഡ് ഫോർ ഹൺഡ്രഡിൽ നിന്ന് വൺ ഹൺഡ്രഡ് സെവൻറ്റി ഫൈവ് കുറയ്ക്കുന്നു കുറച്ചപ്പോൾ നമുക്ക് കിട്ടിയത് ത്രീ തൗസൻഡ് ടു ഹൺഡ്രഡ് ട്വൻ്റി ഫൈവ് മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് സെപ്റ്റംബറിൽ വാങ്ങിയത് എത്രയാണെന്നാണ് പറഞ്ഞത് ജൂൺ മാസത്തേക്കാൾ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ കൂടുതൽ അതായത് ബോട്ടിൻ സെപ്റ്റംബർ ജൂൺ മാസത്തെ ടു തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ട്വൻറ്റി ഫൈവിനോട് ടു ഹൺഡ്രഡ് സെവൻറ്റി ഫൈവ് കൂട്ടിയത് ആൻസർ എത്രയാണ് ത്രീ തൗസൻഡ് മൂവായിരമാണ് ഉത്തരം ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം കൂടുതൽ ചിലവായതും കുറവ് ചെലവായതും ആണ് ചോദിച്ചിരിക്കുന്നത് കൂടുതൽ ചിലവായ മാസം ഓഗസ്റ്റിലാണ് മൂവായിരത്തി നാനൂറ് രൂപ കുറവ് ചെലവായത് ജൂണിൽ രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ മന്ത് കോസ്റ്റ് മോസ്റ്റ് ഓഗസ്റ്റ് ത്രീ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് റുപ്പീസ് മന്ത് കോസ്റ്റ് ലീസ്റ്റ് ജൂൺ ടു തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ട്വന്റി ഫൈവ് റുപ്പീസ് മൂന്നാമത്തെ ചോദ്യം എന്നത് നാല് മാസത്തേക്ക് വാങ്ങിയ ആകെ പച്ചക്കറിയുടെ വിലയാണ് ടോട്ടൽ പ്രൈസ് സ്പെൻഡ് ഇൻ ഫോർ മന്ത്സ് ടുഗെദർ ജൂണിലെ രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയും ടു തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ട്വൻറ്റി ഫൈവ് റുപ്പീസും ആഗസ്റ്റിലെ മൂവായിരത്തി നാനൂറ് രൂപയും ത്രീ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് റുപ്പീസും ജൂലൈലെ മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയും ത്രീ തൗസൻഡ് ടു ഹൺഡ്രഡ് ട്വൻറ്റി ഫൈവ് റുപ്പീസും സെപ്റ്റംബറിലെ മൂവായിരം രൂപയും ത്രീ തൗസൻഡ് റുപ്പീസും കൂട്ടിയാൽ പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി അൻപത് രൂപ ലഭിക്കും ആൻസറീസ് ട്വൽവ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ഫിഫ്റ്റി റുപ്പീസ് അങ്ങനെ നമ്മൾ പാഠഭാഗത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും ചെയ്തിട്ടുണ്ട് കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുവാനും ഈ വീഡിയോ ഷെയർ ചെയ്യുവാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത് ബ ബായ്